അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹൃദയരെ, ഇന്ത്യൻ മുസൽമാന്മാരുടെ അഭിമാനകരമായ അസ്തിത്വത്തിനു വേണ്ടി വ്യവസ്ഥാപിത മാർഗത്തിലൂടെ നിയമ നിർമ്മാണ സഭയ്ക്കകത്തും പുറത്തും പോരാടുകയും മുസ്ലിം സമുദായത്തിനും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയും തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെക്കുകയും ചെയ്ത മഹാനായ മർഹൂം സിയത്ത് മുഹമ്മദ് ഖോയ സാഹിബിന്റെ പ്രൗഢഗംഭീരവും അർത്ഥഗർഭവും ശ്രവണ മധുരവുമായ പ്രസംഗം യുവതലമുറയെ നേരിൽ കേൾപ്പിക്കണമെന്ന ഏറെക്കാലത്തെ എന്റെ ആഗ്രഹം പൂവണിയുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് പലതവണ കേട്ടാലും മതിവരാത്ത അനുകൂലികളും പ്രതികൂലികളും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റേത്. പക്ഷേ ആരും അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നില്ല. വളരെ കാലത്തെ ശ്രമഫലമായി 1975 അദ്ദേഹം നാദാപുരം മണ്ഡലത്തിലെ ജാതി ഏരിയയിൽ ഒരു പെരുന്നാൾ ദിനത്തിൽ പ്രസംഗിച്ച ഓഡിയോ കാസറ്റ് തനിക്ക് ലഭിച്ചു. ആ പ്രസംഗം സിഡിയിൽ പകർത്തി നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിൽ ദൗർഭാഗ്യകരമായ ഭിന്നിപ്പുണ്ടായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിന്ന് എം കെ ഹാജി സാഹിബ്, സെയ്തു തങ്ങൾ, സി കെ പി ചെറിയ മമ്മൂക്കേ സാഹിബ്, പി എം അബൂബക്കർ സാഹിബ് എന്നീ മഹാരഥന്മാർ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ സമയത്തായിരുന്നു ആ പ്രസംഗം. അതുകൊണ്ട് തന്നെ മഹാനായ സെയ്തു തങ്ങളെ പറ്റിയൊക്കെ ചില ആക്ഷേപങ്ങൾ പരാമർശത്തിനിടയാകും. അതുകൊണ്ട് വിശിഷ്യ യുവാക്കൾ തെറ്റിദ്ധരിക്കരുത്. പിന്നീട് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ലയിക്കുകയും പരസ്പരം മറക്കുകയും പൊറുക്കുകയും ചെയ്തിട്ടുണ്ട്. ലയനശേഷം ഞങ്ങളിൽ പലരും വന്ദ്യരായ സെയ്തു തങ്ങളെ സമീപിക്കുകയും അദ്ദേഹത്തോട് പൊറുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സംഘടനയ്ക്ക് വേണ്ടി വന്നുപോയതല്ലേ, എനിക്ക് എല്ലാം പൊരുത്തമാണ്, നിങ്ങളും എല്ലാം പൊരുത്തപ്പെടണമെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ഈ മഹാരഥന്മാരൊക്കെ സമുദായത്തിന്റെ കണ്ണീരൊപ്പാൻ നിസ്വാർത്ഥ നിഷ്കളങ്ക ജീവിതം നയിച്ചവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ദുന്യവിയായ ജീവിതം നശ്വരം നൈമിഷികവുമാണ്. അനശ്വരവും ശാശ്വതവുമായ പാരത്രിക ജീവിതം നമുക്ക് വരാനിരിക്കുന്നു. ശാശ്വത സുഖജീവിതം ലഭ്യമാകാൻ ഈ നൈമിഷിക ജീവിതം ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുക. തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന നാം ഉൾക്കൊള്ളുക. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ حق تقاتي ولا تموتن الا وانتم مسلمون. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം നിങ്ങൾ സൂക്ഷിക്കുക, അതായത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നിങ്ങൾ അനുസരിക്കുക. മുസ്ലിംകളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ ഒരുമിച്ച് മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹുവിന്റെ ഹബിൽ, അതായത് കയർ എന്ന പദം ഉപയോഗിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഊതിയാൽ പാറിപ്പോകുന്ന ചകിരി പിരിച്ച് ചൂടിയാക്കി അത് പിരിച്ച് കയറാക്കിയാൽ ആനയെപ്പോലും അതുകൊണ്ട് പിടിച്ചു കെട്ടാൻ സാധിക്കുന്നു. അപ്രകാരമായിരിക്കും നാം ഭിന്നിച്ചാലും ഒന്നിച്ചാലും സമുദായത്തിന്റെ അവസ്ഥ എന്നാണ്. അതിനാൽ നാം ഭിന്നതകൾ മറന്ന് ഒന്നിക്കുക. നാം ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റങ്ങളെ പോലെ ചിന്നിച്ചിതറിയ ഒരു സമുദായത്തെ കായിദേ മില്ലത്തെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്ഥാപിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഒരു ഹരിതപര പതാകത്തി കീഴിൽ അണിനിരത്തിയതിന്റെ ഫലമായി നാം മുസ്ലിംകൾ അന്തസ്സോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്നു. ആയതിനാൽ യുവാക്കളെ, മുസ്ലിം ലീഗിന്റെ ചരിത്രം, മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കുക. മുസ്ലിം ലീഗിൽ അണിചേരുക, സമുദായത്തിന് ശക്തി പകരുക എന്ന അഭ്യർത്ഥനയോട് മഹാനായ സിയച്ചിന്റെ വാക്കുധോരണികൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പി വി മുഹമ്മദ് മൗലവി നാദാപുരം ദോഹ ഖത്തർ 566-8034. ഉയർത്തിക്കൊണ്ടുവന്ന് തിരുവനന്തപുരം സെക്രട്ടറി
40 അനുയായികളും ചേർന്ന് വിളർത്തത് എന്നത് ഖേദകരമായ ഒരു സംഗതിയാണ്. കേരള സംസ്ഥാനത്തിന്റെ ഭാവി ചരിത്രകാരൻ ലീഗിന്റെ ചരിത്രം എഴുതുമ്പോൾ ചോര കൊണ്ടൊരു അധ്യായം എഴുതും. ആ അധ്യായത്തിൽ പറയും, മുസ്ലിം ലീഗ് പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നപ്പോൾ എം കെ ഹാജി എന്ന മുസ്ലിം ലീഗുകാരൻ ഈ സംഘടനയെ സഖാ വി എം എസ് തബൂരിപ്പാലിപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് കുത്തി പിളർത്തി ചരയിച്ചു എന്ന് പറയും. അവരോട് ഈ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് നിൽക്കുന്ന ഈ മുസ്ലിം ലീഗിന്റെ പേരിൽ ഞാൻ അഭിപ്രായപ്പെടുന്നു, നമ്മൾ ഒന്നിച്ച് നിന്നാലല്ലേ നമുക്ക് ചക്രി. ഈ മക്കൾ ആരുടെയും വിറകുവെട്ടികളും വെള്ളം കോരികളും ആകാതിരിക്കാൻ വേണ്ടി, ഈ മക്കൾ ഏതാഫീസിലിന്റെ ഉദ്യോഗം തേടാൻ വേണ്ടി, ഈ മക്കൾ അഭിമാനത്തോടുകൂടി നാട്ടിലെ പൗരന്മാരായി ജീവിക്കാൻ വേണ്ടി നമ്മെ സഹായിച്ചുകൊണ്ടിരുന്ന സംഘടനയെ അല്ലയോ കശ്മരന്മാരെ ക്രൂരന്മാരെ നിങ്ങൾ കുത്തി പിളർത്തത് എന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ അവർ പറയും, ഇതിനൊക്കെ കാരണം ഈ മുഹമ്മദ് കോയയാണ് എന്ന്. കുട്ടികളൊരു പാട്ട് പാടാറുണ്ട്, ഇതിനൊക്കെ കാരണമായ ഇബ്ലീസ് ആണല്ലോ, റബ്ബേ ഇബ്ലീസ് ആണല്ലോ. അതുപോലെ മുസ്ലിം ലീഗിനെ മുഴുവൻ പിളർത്താൻ കാരണഭൂതനായത് ഞാനാണ് എന്നവർ പറയും. അതങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കുമ്പോൾ അത് വ്യക്തിപരമായ പരാമർശങ്ങൾ വന്നുപോയാൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. എന്റെ വ്യക്തിത്വത്തിന്റെ പ്രാധാന്യമുള്ളത് കൊണ്ടല്ല, എന്റെ സംഘടനയും എന്റെ വ്യക്തിത്വവും അറിയാതെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ന വ്യക്തി ഈ പ്രസംഗത്തിൽ അത്ഭുതത്വം ഉഴച്ചു നിൽക്കുന്നത്. ഞാനാണോ ഈ സംഘടനയെ പുലർത്തും എന്നോട് ഞാൻ കേരള ദേവസഭയിൽ സ്പീക്കറായ കാലത്ത് മഹാനായ കായികമില്ലത്തും മഹാനായ ബാപ്പക്കിട്ടങ്ങളും പറഞ്ഞു, നിങ്ങൾ സ്പീക്കർ സ്ഥാനം ഒരാഴ്ചക്കുള്ളിൽ രാജിവെച്ച് കൂടിക്കൊണ്ടിട്ട് വരണം. ആ സ്ഥാനം ഒരു വലിയ സ്ഥാനമായിരുന്നു. എന്റെ മുമ്പിലും പിന്നിലും പോലീസുകാർ, എന്റെ വീട്ടിൽ 10-20 വേലക്കാർ, രാജകൊട്ടാരം പോലെയുള്ളൊരു വീട്, ചലിക്കുന്ന കൊട്ടാരം പോലെയുള്ളൊരു കാറിൽ ഞാൻ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ പട്ടം താഴ്ന്നുപിള്ളിയും വീട്ടിൽ ചാക്കുവും ആർ ചങ്കറും ഇ എം എസ് നമ്പൂതിരിപ്പാണും അച്യുത മേനോനും കെ ആർ ലൗരിയും എല്ലാം എഴുതിട്ട് നിൽക്കുന്ന ഒരു പദം. താമസി തങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ തങ്ങളോട് പറഞ്ഞത് തങ്ങൾ പല യോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എന്തിനൊരാഴ്ച കാട്ടണം, ഞാൻ തങ്ങളെ ഇപ്പോൾ രാത്രി രാജി സ്വീകരിക്കാനാളില്ല, പക്ഷേ ഞാൻ പത്രക്കാരോട് പറയാൻ പോവുകയാണ് ഞാൻ രാജിവെച്ചു കഴിഞ്ഞു. ഞാൻ തങ്ങൾ പറഞ്ഞിട്ട് രാജിവെക്കുമോ ഇല്ലയോ എന്നൊരു സംശയം എന്നെ സ്നേഹിക്കുന്ന ആരുമല്ലാത്ത എന്നെ സ്നേഹിക്കുന്ന ഈ സമുദായത്തിൽ ഉണ്ടാകരുത് എന്ന് കരുതി തങ്ങൾ പുറം വെക്കുന്നതിന് മുമ്പ് ഞാൻ രാജി. അപ്പോൾ കോഴിക്കോട്ടിൽ കുറ്റിച്ചിറയിൽ ഒരു യോഗം നടക്കുകയായിരുന്നു. യോഗത്തിന് കായിക വെള്ളത്തിൽ പായത്തായി പ്രസംഗിച്ചു നമ്മുടെ സ്പീക്കർ ഇയറ്റ് മുഹമ്മദ് പോയ ഏതാനും നിബന്ധനകളും രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്, അദ്ദേഹം അത് രാജിവെക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന്. അപ്പോൾ എന്റെ സ്നേഹിതനും ഇപ്പോൾ ഒരു നിബന്ധനവുമായ ആലിക്കുരിയതായി ചന്ദ്രികയിൽ വന്ന ഒരു കമ്പി ഉമ്മായിട്ടായിരുന്നു കൊടുത്തു, അതിൽ പറഞ്ഞത് ഞാൻ രാജിവെച്ചു കഴിഞ്ഞുവതായി. അത് ഇസ്മായിൽ സായി വായിച്ചപ്പോൾ ആ യോഗത്തിലുണ്ടായിരുന്ന പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ പോലും ആരോഗ്യം കൊണ്ട് തുള്ളിച്ചായി എന്നാണ് ഉസ്താദുകളെന്നോട് പറഞ്ഞത്. ഇത്രയനുസരണത്തോടുകൂടി ഈ പദവികളല്ല ഒരു മുട്ടുതൂഞ്ഞ് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞ് കിട്ടുന്നതാവിലെ കോഴിക്കോട്ടെത്തിയ ഞാൻ ലീഗിനെ പിളർത്തു എന്ന് പറയുന്നവരോട് അത് വിശ്വസിക്കാൻ കുറെ കുഞ്ഞാടുകളെയും കൊണ്ടുവരണം, ഈ രാജ്യത്തെ ജനത അത് വിശ്വസിക്കുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു.
സാമാന്യം മോശമില്ലാത്ത ഒരു മന്ത്രി. ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ എന്നോട് പറഞ്ഞു, നീ കൊല്ലരുതാത്തവനാണെന്ന് പറഞ്ഞില്ല, നീ ഇവരെല്ലാം പറയുന്നത് പോലെ ദോഷങ്ങളുള്ളവരാണ് എന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നേതാവ് ഇസ്മായിൽ സാഹിബ് മരിച്ചുപോയി, ഇനി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പാർലമെന്റിൽ ഇരിക്കാൻ മന്ത്രിസ്ഥാനം മതിയാക്കി നിങ്ങൾ ഡൽഹിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ഞാൻ വിമതന്മാർ കേൾക്കത്തക്ക വിധത്തിൽ, അവർക്ക് ചെവിയുണ്ടെങ്കിൽ അത് തുളഞ്ഞുപോകത്തക്ക വിധത്തിൽ അവരോട് ഞാൻ ചോദിക്കുന്നു, ഞാനത് അനുസരിച്ചില്ലേ? പാപചിത്തങ്ങൾ കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു. പാപചിത്തങ്ങൾ നിർത്താക്കി വെച്ചാൽ മക്ക പുണ്യഭൂമിയിൽ മറയടഞ്ഞപ്പോൾ പോലും ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ഈ തീയതി വരെ എം പി ആയി തുടരുകയും ചെയ്തു. മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരണം എന്ന ആഗ്രഹം എനിക്ക് ഒരിക്കലും ജനിപ്പിച്ചില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ ഞാൻ എങ്ങനെ പിണർക്കുണ്ടാക്കും? ഞാനാണോ പിണർക്കുണ്ടാക്കിയത്? അപ്പോൾ എനിക്ക് ഞാനല്ല പിണർക്കുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ പോരാ, മന്ത്രി മറ്റേക്കാരന്മേലാണ് എന്നുകൂടി തെളിയിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗിന്റെ നായകനായി പാലക്കാട്ട് പൂക്കോയ കണ്ടെ ഇവിടെ ഇരിക്കുന്ന പോത്തറാജിയും പണാവത്തും ഞാനും ശ്രീകുമർ ബാപ്പത്തിത്തങ്ങളും കേഴി വഴക്കമുള്ള ചില വിമതന്മാരും കൂടി ഐകകക്ഷിയേന കേരള സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പാപക്കിത്തങ്ങൾ പ്രസിഡന്റായപ്പോൾ പാപക്കിത്തങ്ങളെ അനുസരിച്ച് ഞങ്ങൾ പൂക്കോയ തങ്ങളെ അനുസരിച്ചു മരിക്കുന്നതുവരെ, അംഗവിശ്വാസം വീഴുന്നതുവരെ പാണക്കാട്ട് തങ്ങൾ പറഞ്ഞ ഒരു വാചകം പോലും ഈ കോമ്പത് പോയ തള്ളിക്കളഞ്ഞുവെന്ന് കേരള ചരിത്രകാരൻ എഴുതാൻ കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. തങ്ങളെ ഞാൻ അനുസരിച്ചു. പക്ഷേ മുസ്ലിം ലീഗിൽ പ്രസിഡന്റിനേക്കാൾ വലിയവരുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് എന്നൊരു പ്രമാണം അങ്ങനെ കണക്കില്ല. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആരായാലും അയാളെ അനുസരിക്കണം. ഇല്ലെങ്കിൽ അമീർ കാരക്ക പൊക്കിച്ചുളഞ്ഞ കാരക്കപ്പഴം പോലെയുള്ള ഒരു കറുത്ത മനുഷ്യനായാലും അയാളെ അനുസരിക്കുക എന്നായിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കപ്പുറം അയാൾ ചെയ്യുന്നുണ്ട് എന്ന വാചകം സ്വീകരിക്കുന്ന ഞാൻ പാണക്കാട്ട് തങ്ങളെ അനുസരിച്ചു. നിങ്ങൾ അനുസരിച്ചോ? ആരാണ് പിണർക്കുണ്ടാക്കി? എന്റെ ദൈവം ചീറ്റിയെ ഒഴിവു ഇവിടെ ഇരിക്കുന്നു. ഒരു സാഹിത്യ അറിയില്ലേ? കോഴിക്കോട് ഒരു യൂത്ത് ലീഗ് സമ്മേളനം കേരളം എന്ന് തീരുമാനിച്ചു യുവതന്മാർ, അവരുടെ കുറെ യൂത്തന്മാർ. അങ്ങനെ തീരുമാനിച്ചപ്പോൾ പാണക്കാട്ട് തങ്ങൾ പറഞ്ഞു, നമ്മളിപ്പോൾ യോജിക്കുകയുണ്ട്, ഈ സന്ദർഭത്തിൽ അങ്ങനെ നിയോഗം കൂടുന്നത് ശരിയെന്നായി. സുഹൃത്തുക്കളെ, നിങ്ങൾ എത്തിപ്പുകിൽ ഞാൻ പറയാം, ഇന്ന് അന്ന് ഞാൻ മുഖ്യപത്രാധിപത്യം വഹിച്ചിരുന്ന ഇന്നും ഞാൻ മുഖ്യപത്രാധിപനായ ഞാൻ പുയമ്മൻ മാത്രം പറഞ്ഞ കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ മുഖ്യപത്രാധിപത്യം തുടരുന്ന ചന്ദ്രികാ പത്രത്തിൽ കേരള മുസ്ലിങ്ങളുടെ കരളിന്റെ കരളും ഹൃദയത്തിന്റെ ഹൃദയവും രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമായ പാലക്കാട്ട് പൂപ്പോയത്തങ്ങളുടെ നാല് വഴി പ്രസ്താവന കൊടുക്കാൻ ബിജെപി ചെറിയ മുഖ്യമന്ത്രി സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ആരോട് അച്ചടക്കം ലംഘിച്ചതെന്ന് ഞാൻ ചോദിക്കും. അന്ന് എന്റെ സുഹൃത്തിൽ ടി പി കുട്ടിയാമുട്ടായി, അത് എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, പാലക്കാട്ട് തങ്ങൾ ഇടംകോലിട്ടത് കൊണ്ടാണ് ഞങ്ങളത് കൊടുക്കാൻ കഴിയുന്നത്. കേരള മുസ്ലിങ്ങളുടെ നാടാവിന്റെ കെപിക്കേമാരുടെ പ്രസ്താവനകൾ കൊണ്ട് വിപുലമായ തമിഴിൽ നാല് വഴി പ്രസ്താവന ഇറക്കാൻ കഴിയാത്ത ഗതികേടും ഈ രാജ്യത്തുണ്ടാക്കിയത് ഡി എച്ച് മുഹമ്മദ് ഭായല്ല. ഞാനത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരിക്കില്ലെന്ന് അന്നത്തെ പബ്ലിക് ഡി പി അബൂബക്കർ എനിക്ക് കേട്ടു. ഒരിക്കില്ലെന്ന് ഡയറക്ടർ സി കെ പി ചെറിയ പറക്കാറുള്ളതിനേക്കാം ചെറിയ മമ്മൂട്ടിയെ എഴുതി തന്നിരിക്കുന്നുവെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാണ് പിണർക്കുണ്ടാക്കിയത്? എന്നിട്ട് മാനാഞ്ചിറ മൈതാനിയിൽ ഒരു യുവകർക്ക് ഇന്നും
ഉണ്ടാക്കി ആ യോഗത്തിന്റെ ദുർഗന്ധം അവസാനിച്ചിട്ടില്ല. ആ യോഗത്തിൽ വന്ന് എന്റെ സുഹൃത്ത് അമ്മക്ക് പ്രസംഗിക്കുകയാണ്, ഇയച്ചു മുഹമ്മദ് വഴിയുടെ സാന്നിധ്യമില്ലാതെ പാലക്കാട്ട് തങ്ങളുടെ അനുഗ്രഹമില്ലാതെ ഞങ്ങളിടാ ഒരു യോഗം ചെന്നിരിക്കുന്നു. ഞങ്ങളിടാ നേതാവിനെ അനുസരിക്കാതിരിക്കുന്നു. ഉലകിൽ വാങ്ങിയിട്ടില്ലാത്ത കുഞ്ഞുകുട്ടികളെ കൊണ്ട് അനുസരണക്കേരന്റെ ആദ്യത്തെ അത്യാവം ഉദ്ഘാടനം ചെയ്ത പിളപ്പന്മാരെ നിങ്ങളാണ് മുസ്ലിം ലീഗുണ്ടാക്കിയത്. അങ്ങനെ എത്ര സംഭവം കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ ഒരു മുസ്ലിം ലീഗ് പങ്കുണ്ടായി. അതിന്റെ നേതാവ് വിമലനായ സി എം അബൂബക്കറായി. അബൂബക്കറായി ഒരു ദിവസം കോൺഗ്രസിന്റെ കൂടെയുള്ള ഐക്യമുദലിൽ നിന്ന് മാറി മാർക്സിസ്റ്റ് മുദലിയിൽ വന്നു. പൂക്കോയ തങ്ങൾ അറിഞ്ഞില്ല. സുഹൃത്തുക്കളെ, ഒരു ചെറിയ മഴ നിങ്ങളെ ഇങ്ങനെ അസ്വസ്ഥരാക്കരുത്. വലിയ സമരം നടത്തി പഴമൊഴിയത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അഭിമാനവും അന്തസ്സും വീണ്ടെടുക്കുന്ന നിങ്ങൾ പെണ്ണുങ്ങൾ പോലും മഴ കൊള്ളുമ്പോൾ ഹിന്ദുക്കളെ പോലും എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നല്ല എന്നവരുടെ അഭിപ്രായം. അതുകൊണ്ട് ഇത് മഴ തോന്നണം എന്നാണ് ഞങ്ങൾ വേണമെങ്കിൽ ഈ പന്തൽ നീക്കി ഞാനും മഴ കൊണ്ടുപോകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ തിരിച്ചടിക്കാൻ വരാക്കാൻ നിങ്ങളെ അഴിമോടിക്കുവാൻ സാധ്യമല്ല. കേരളത്തിലെ 48 ലക്ഷം മുസൽമാന്മാരെ ആകാശം പിടിച്ചു വെക്കുന്ന പാറയിൽ അണിഞ്ഞുകൊണ്ടവരെ ഇരിക്കുന്ന എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഈ രാജ്യത്തെ മുസൽമാന്മാരുടെ അവകാശങ്ങൾ ഓരോന്നായി വാങ്ങിയെടുക്കുവാൻ എണ്ണിയെടുക്കുവാൻ ബാധ്യത്തരായ എന്നിട്ട് ചങ്ങിയിൽ നടക്കാം. ചില കടന്നുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില കൈമാറ്റങ്ങളെ സംബന്ധിച്ച് സിബിഐ ഒരു നോട്ടീസ് കൊടുത്തപ്പോൾ നിങ്ങൾ ഇലാസത്തി മുഹമ്മദ് അലിയുടെ വീട്ടിൽ ഒരു ജാരസന്ധാരത്തെ പ്രസവിക്കുകയല്ലേ ചെയ്തത് എന്ന് ഞാൻ നിങ്ങൾ ആരാണ് ഈ പദവി ഉണ്ടാക്കിയത്? ഞങ്ങളാ. നിങ്ങളുടെ അഖിലേന്ത്യ എവിടെ? നിങ്ങളുടെ ഏതാവാണ്? മഹബൂബേവിയിൽ സുലൈമാൻ തട്ടൂന്റെ നേതൃത്വത്തിൽ അങ്ങനെയുള്ളവരാണ് ഞങ്ങൾ. നിങ്ങളുടെ അഖിലേന്ത്യാ നേതാവാണ്? നിങ്ങളുടെ അഖിലേന്ത്യാ സംഘടന ഏതാണ്? നിങ്ങൾ പറയുന്നത് തന്നെ എസ് കെ ഹാജി എന്ന മുസ്ലിം ലീഗ് എന്നാൽ കുഴിമുണ്ടി എന്ന ബാബാഹാജി എന്ന് പറയുന്നത് പോലെ എസ് കെ ഹാജി എന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് അഖിലേന്ത്യയില്ല, നിങ്ങളാണ് നിങ്ങൾക്കത്. ഇലക്കണ്ടി മുഹമ്മദ് അലിയുടെ വീട്ടിലാണോ ഇതിൽ ഇന്ത്യൻ മുസൽമാന്മാരുടെ അഭിമാനസ്തംഭമായ സംഘടനയുടെ കൗൺസിൽ ചേർന്ന് നിങ്ങൾ യോഗം ചെയ്യണം. ഈ മാന്യന്മാരൊക്കെ നീതിമാന്മാരാണ്, ആരോട് കൂടുതൽ പ്രസ്താവിച്ചവരല്ല. ഇതൊക്കെല്ലാം മുസ്ലിം ലീഗിനോട് മാത്രമേ പോകൂ. അവരെ വന്ന് നിങ്ങൾ പറയണം നിങ്ങൾ വെച്ച് ഞങ്ങളോട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സമുദായം നിങ്ങളെ സ്വീകരിച്ചാൽ നിങ്ങൾ അത് സ്വീകരിക്കണം. അല്ല, സമുദായം മറുപക്ഷത്താണെങ്കിൽ നിങ്ങൾ മുൻപാലെ സമുദായത്തിൽ അടങ്ങിയിരിക്കണം. അങ്ങനെ ഇരുന്നുവെങ്കിൽ ഇരുന്നിരുന്നുവെങ്കിൽ ഒരു വേള മഹാനായ ഉദ്ഘോഷങ്ങൾ അന്തരിച്ചു പോയാൽ തിരുമ്പോൾ താമസിച്ചത് കേരള സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാവുക എന്ന ഉത്പാദ്യം സമ്മതിക്കുമായി. വാസ്തവത്തിൽ മഹാനായ താമസിക്കങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മുസ്ലിം ലീഗ്. തിരുമ്പർ എന്നൊരു മരുമകനുണ്ടായതല്ലാതെ വേറെ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത പാപ്പസിക്കല്ലൽ ഈ സമുദായത്തിന്റെ സംഘടനയെ കെട്ടിപ്പടുത്തുകൊണ്ടുവന്നപ്പോൾ ആ സംഘടനയെ പിളർത്തിയെന്ന് മാത്രമാണ്. പിളർത്തിയിട്ട് ഇന്ന് ഈ എം ബസിന്റെ ദൂരത്തിൽ ഇപ്പോൾ നിങ്ങളെ ആക്രമത്തിൽ ആയിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിക്ക് ഞങ്ങളുടെ എല്ലാ വിജ്ഞനവും എന്ന് ഞാൻ പറയും. ഇന്ദിരാഗാന്ധിക്ക് ഇന്ന് നല്ല ഭാഗ്യകാലമാണ്. അവർക്ക് എന്തെങ്കിലും ദുർഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിന്തുണ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ആ പിന്തുണ ഉറപ്പുള്ളതല്ല. നിങ്ങൾ ഇഴമ്പത്തിനെ കാണുകയും ചെയ്യും, ഇന്നിലേക്ക് പിന്തുണ നേടുകയും ചെയ്യും. നിങ്ങൾ ഊഹാനി ബുദ്ധിമുട്ടാണ്. ഏത് ഗോപരത്തിന്റേതാണ് കേരളെന്ന് പറഞ്ഞ് ഊഹാനികളിങ്ങനെ നടക്കുകയും ആരെയെങ്കിലും അർദ്ധരാത്രിയിൽ കണ്ടാൽ അവരെ ചെന്ന് പിടികൂടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവരീയാവുന്ന ഊഹാനി ബുദ്ധിമുട്ടുണ്ട്. ഇഎംഎസിന്റെ ഗോപരത്തിലോ ഇന്ദിരാഗാന്ധിയുടെ ഗോപരത്തിലോ വേറെ ഏതെങ്കിലും ഗോപരത്തിലോ തരും എന്ന് നിങ്ങൾക്ക് തന്നെ തീർത്തിട്ടില്ല എന്നാണ് പ്രകടമാണ്. അതുകൊണ്ട് ഈ യുവത ലീഗിൽ നിന്നുമായി പാശ്ചാത്യ ഇവരവത്ത് ചേർന്ന സഹോദരന്മാരെ ഞാൻ രണ്ടു കൈയും ഉപയോഗിച്ച് രണ്ടു കൈയും ഉയർത്തി സ്വാഗതം ചെയ്യും. എനിക്ക് യുവത ലീഗിനോട് സാധാരണപരമായി
മാസം വന്നാൽ നിങ്ങൾക്ക് ആകെ ചിലവാകുന്നത് 25 മെഗാ പൈസയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു കാലിച്ചായ കുറക്കും, ഒരു സിഗരറ്റ് ബ്രാൻഡിനും കുറക്കും, എന്നിട്ട് ഓരോ ചന്ദ്രികളാകും. ഈ ലോകത്ത് വന്നു ചേർന്നവരിൽ ചന്ദ്രിക പൈസ കൊടുത്ത് വാങ്ങുന്നവരെല്ലാം കൈവക്കണമെന്ന് ഞാൻ പറയാത്തത് അത് പലർക്കും അപമാനകരമായതുകൊണ്ടാണ്. എനിക്കറിയാം വാങ്ങാത്തവരാകാം, പക്ഷേ നിങ്ങൾ ഓരോരുത്തരും വാങ്ങിയാൽ ചന്ദ്രിക എവിടെ എത്തും? 25 പൈസ ഒരു ദിവസം സമുദായത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഈ സമുദായം ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കും. കാലിച്ചായ കുറക്കും, ഒരു സിഗരറ്റ് ബ്രാൻഡിനും കുറക്കും, എന്നിട്ട് ഓരോ ചന്ദ്രികളാകും. ഈ ലോകത്തിൽ വന്നു ചേർന്നവരിൽ ചന്ദ്രിക പൈസ കൊടുത്ത് വാങ്ങുന്നവരെല്ലാം കൈവക്കണമെന്ന് ഞാൻ പറയാത്തത് അത് പലർക്കും അപമാനകരമായതുകൊണ്ടാണ്. എനിക്കറിയാം വാങ്ങാത്തവരാകാം, പക്ഷേ നിങ്ങൾ ഓരോരുത്തരും വാങ്ങിയാൽ ചന്ദ്രിക എവിടെ എത്തും? 25 പൈസ ഒരു ദിവസം സമുദായത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ സമുദായം ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കും. അതിന് ഈ ലോകത്തിൽ ആരായ എഴുത്തും വായനയും പറയുന്ന ആളുകൾ തയ്യാറാണ്. ഞങ്ങൾക്കിന്ന് 800,000 രൂപ കടമ. ഞാൻ കുറേത്തിലും ബഹ്റൈനിലും പോയി എല്ലാ നാദാപുരക്കാരെയും കണ്ടു. നാദാപുരക്കാരെന്ന് പറഞ്ഞാൽ വരുത്തുള്ളവരെല്ലാം കൊണ്ടു, അവരെല്ലാം അവർ വിയർക്കുന്നേക്കിട്ട് സമൂഹത്തെ ഓട്ടിനിൽ പാത്രം കഴുകി ഉണ്ടാക്കുന്ന പണത്തിൽ നിന്ന് തീരുവാദികളും ഇയാനുകളും തന്ന് ഞങ്ങളെ അഴുക്ക്. ഇവിടെയും ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ബർമയുടെയും സിംഗപ്പൂരിന്റെയും വാഹനങ്ങൾ അടങ്ങിപ്പോയപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഊമരി കിട്ടിയത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന് എത്തിച്ചേച്ച എണ്ണ പുറത്തു വന്നപ്പോഴാണ്. എത്ര കാലം ഉണ്ടാവും എന്നും കഴിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കാലാകാലം ഉണ്ടാവട്ടേറിയ ഭാഗ്യം. ഏതായാലും അവിടെ നിന്ന് സമ്പാദിക്കുന്നതിനോട് ഇന്ന് പറയാനുള്ളത് ഒരു കൊല്ലത്തെ വൈദ്യങ്കിൽ വരികയാണ്. ഞങ്ങൾ ആശ്രയത്തിൽ കൊണ്ടുപോയി കരവും കൂടും 10 മുതൽ. നിങ്ങൾക്കോ നിസ്സാരമായി സംഖ്യ കുറിയിട്ടാണെങ്കിൽ ഒരു ദിനാലിന് 30 രൂപയോളം അവരുടെ ദിനാലിന് 1 രൂപയുടെ വിലയോ ഞങ്ങൾക്കത് 30 രൂപയുടെ വിലയോ അതിനാൽ 3 എണ്ണം തന്നാൽ ഒരു വർഷത്തെ വരി സംഖ്യ. നിങ്ങളെല്ലാവരും അത് ഇവിടെയുള്ള ഒന്നായി തരാൻ കഴിയുന്നവർ തരിക, ഒന്നായി തരാൻ കഴിയാത്തവർ ദിവസേന പത്രം വാങ്ങുക. നിങ്ങളെ എല്ലാവരും കൂടി പത്രം വാങ്ങിയാൽ ഒരു മണിക്കൂറിൽ 45,000 കോടി 16 പേജ് 2 കളറിലടിക്കുന്ന വെച്ചിൽ ആകെ 2.5 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അത് 2-3 മണിക്കൂർ വർക്ക് ചെയ്യാൻ ഇന്ന് ജാതിയെയും കൂടിയും കൂടി ഇല്ലാതിരിക്കാൻ കഴിയും. അതുകൊണ്ട് ചമ്മലിക്ക് നിങ്ങൾ വലിക്കാരായി ചെയ്യണം. അതിന്റെ കുറ്റങ്ങൾ ഞങ്ങൾ തീർത്തുക. കുറ്റങ്ങളെല്ലാം തീർത്തുതന്നാൽ ഞങ്ങൾ വലിക്കാരാകാമെന്ന് പറയുകയാണെങ്കിൽ തിരയെല്ലാം അടങ്ങിയിട്ട് കപ്പലിറക്കാം എന്ന് പറയുന്ന കത്തിത്താരെ പറയാറ് നിങ്ങൾ. തിരയടങ്ങി കപ്പലിറക്കുകയില്ല. അതുകൊണ്ട് ഈ ദോഷങ്ങളോടുകൂടി ഇത് ചെന്നിയെ ചികിത്സ അത്ര ദോഷമുണ്ട് എന്ന് സമ്മതിക്കുവാൻ അഭിമാനം എന്നെ അനുവദിക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ ചന്ദ്രിക്ക് വഴിക്കാരായി ചേരാൻ നിങ്ങൾ തയ്യാറുള്ളവരെല്ലാം ഞാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ തയ്യാറെന്ന് പറയില്ല. എന്നാൽ എനിക്ക് ദുബാറും കണക്കുമായി തിരിച്ചുകൊള്ളാൻ കഴിയും. നമ്മുടെ ഏകതി ഉപയായ നമ്മുടെ ദിനഭക്തമായ നമ്മുടെ ആശാകേന്ദ്രമായ നമ്മുടെ കണ്ണായ നമ്മുടെ കരളായ ചന്ദ്രികയെ നിലനിർത്താൻ വേണ്ടി ചന്ദ്രിയേക്ക് വഴിക്കാരായി ചേരാൻ നിങ്ങൾ തയ്യാറുള്ളതോ? നിങ്ങൾ തയ്യാറാണോ? ചന്ദ്രിക നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേരുകളോടുകൂടി അടുത്ത് തന്നെ പുറത്തു വരും. അള്ളാഹു അനുഗ്രഹിക്കും. ജാതിയെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ ചെയ്ത് എനിക്ക് അല്പം അവർക്കം തോന്നുകയുണ്ടായി. പെരുന്നാൾ ദിവസം മറ്റൊരു തമിഴ്ത്തിൽ ഇരുന്നു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാവുന്നതാണ്. പെരുന്നാളിനും യോഗത്തിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറമേ ചിരിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് ചതിക്കുകയുണ്ടായി. ഞാൻ വളരെ ഉള്ളുകൊണ്ടും പുറമുകൊണ്ടും സന്തോഷിച്ചു. ഈ സഹോദരന്മാരെയെല്ലാം കാണാൻ ഈ സഹോദരന്മാരെയെല്ലാം പ്രസംഗം കേൾപ്പിക്കാൻ കഴിയും എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാധ്യമായി എന്നാണ്. അതിന്റെ വഴിയൊരുക്കി തന്ന വിവേകിയമുടെ താഴ്വക്കുള്ള എല്ലാ പ്രവർത്തകന്മാർക്കും എന്റെ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉദിച്ചുയരുന്ന നന്ദി ഞാൻ രേഖപ്പെടുത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മുബാറക് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം മതിയാക്കുന്നു.